കേരളത്തിലെ സാംസ്കാരിക നായകളാണ് മോദിയെ വിമർശിക്കുന്നതെന്ന് മുൻ ഡിജിപി ടിപി സിൻകുമാർ. നായകൾ ദേഷ്യം തോന്നി കടിക്കാൻ വരേണ്ട. 2021 സംസ്ഥാന ഭരണം മാറുമെന്ന് നിയമവാഴ്ച മാനിക്കാത്ത പിതൃശൂന്യ ഐപിഎസുകാർ ഓർക്കണമെന്നും സിൻകുമാർ പറഞ്ഞു. തിരുവനന്തപുരത്ത് എൻഡിഎ കൺവെൻഷനിലായിരുന്നു സിൻകുമാറിന്റെ പരാമർശം. വിദേശ രാജ്യങ്ങൾ പോലും മോദിയെപ്പോലൊരു ഭരണാധികാരി ആഗ്രഹിക്കുമ്പോൾ കേരളത്തിൽ മാത്രമാണ് ചിലർക്ക് പ്രശ്നമെന്ന് ടിപി സിൻകുമാർ. ഇവിടെയാണ് കുറച്ച് മാധ്യമങ്ങളും സാംസ്കാരിക നായകരല്ല സാംസ്കാരിക നായകളും, ഞാൻ നായകളെ കുറ്റം പറയുന്നതല്ല, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അല്ല, നായകൾക്ക് എന്നോട് അതിൽ അമർഷം തോന്നി എന്നെ കടിക്കാനൊന്നും വരണ്ട. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ യജമാനു വേണ്ടി കുറയ്ക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. തനിക്കെതിരെ നിരവധി കേസുകളുണ്ടെന്നറിഞ്ഞു, കേസുകൾ ചാർജ് ചെയ്തിട്ടില്ല. 2021 ഭരണം മാറുമെന്ന് ഇക്കൂട്ടർ ഓർക്കണം. ഈ വൃത്തിയോട് കാണിക്കുന്ന, ഞാനിവിടെ സ്ത്രീകളുള്ളതുകൊണ്ട് പച്ച മലയാളത്തിൽ പറയുന്നില്ല, പിതൃശൂന്യമായ സ്വഭാവം കാണിക്കുന്ന ഈ ഐപിഎസ് ഉദ്യോഗസ്ഥരൊന്ന് മനസ്സിലാക്കണം. നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതല്ല ഞാൻ. 2021 ശേഷം ഇതിന്റെ എത്ര ഇരട്ടി ഓരോ കമ്മീഷനും എനിക്കറിയാം. കഴിഞ്ഞ 3.5 വർഷവും തന്നെ ഓടിക്കുക മാത്രമായിരുന്നു സർക്കാർ ലക്ഷ്യം. താനോടിച്ച പലരും ഇപ്പോൾ ജോലി മതിയാക്കിയെന്നും അവരിൽ ചിലർ കുമ്മനത്തിന്റെ കാലുപിടിക്കുകയാണെന്നും ടി പി സെൻകുമാർ പറഞ്ഞു. 24 തിരുവനന്തപുരം.